യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ മാതൃരാജ്യത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുന്ന ഓപ്പറേഷൻ ഗംഗയുടെ രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇനിയും യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ അവരുടെ വിവരങ്ങൾ എത്രയും വേഗം ഗൂഗിൾ ഫോം വഴി പങ്കുവെക്കണമെന്നാണ് യുക്രൈൻ എംബസി അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് നിൽക്കുന്നിടത്തുനിന്ന് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കാൻ വിദ്യാർത്ഥികളോട് യുക്രൈനിലെ എംബസി നിർദ്ദേശിച്ചിരിക്കുകയാണ്. യുക്രൈനിലെ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന 700 വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി സംഘം സുമിക്ക് സമീപമുള്ള ബോൾട്ടാവ നഗരത്തിലെത്തി. യുദ്ധമേഖലയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കലിനായി നിരന്തര ശ്രമം തുടരുകയാണെന്നാണ് കിവിലെ നയതന്ത്ര പ്രതിനിധി പറയുന്നത്. വിദ്യാർത്ഥികളെ പടിഞ്ഞാറൻ യുക്രൈനിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. യുക്രൈനിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമായി റക്കോസിയയിലെ ഹംഗറി സിറ്റി സെന്ററിലെത്താനാണ് ഹംഗറിയിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എംബസിയുടെ സൗകര്യത്തിന് പുറത്ത് സ്വന്തം നിലയിൽ താമസിക്കുന്നവർ അടിയന്തരമായി ഹംഗറിയുമായി ബന്ധപ്പെടണം. പേര്, പാസ്പോർട്ട് നമ്പർ, നിലവിലുള്ള ലൊക്കേഷൻ എന്നിവ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. കർക്കീവിലെ പിസോച്ചനിലെത്തിയ എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ശനി ഞായർ ദിവസങ്ങളിലായി 200 വിദ്യാർത്ഥികളെ ലിവിയിലും റൊമാനിൽ അതിർത്തിയിലും എത്തിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച 8 1500 ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ഗംഗയിലൂടെ ഞായറാഴ്ച വരെ 76 വിമാനങ്ങളിലായി 15,920 പൗരന്മാരെ ഇന്ത്യയിൽ എത്തിച്ചെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ കണക്ക്. ഓപ്പറേഷൻ ഗംഗ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്നാൽ ഈ സമയം സുമിയിലെ ബങ്കറുകളിൽ കഴിയുന്ന മലയാളികളടക്കമുള്ള 1000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങാൻ മാർഗമില്ലാതെ തന്നെ തുടരുകയാണ്. ഇതിനിടെ യുക്രൈനിലെ കിവിൽ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ഹർജോത് സിംഗിനെ ഇന്ന് നാട്ടിലെത്തിക്കും. കേന്ദ്രമന്ത്രി വി കെ സിംഗിനൊപ്പമായിരിക്കും ഹർജോത് തിരികെ ഇന്ത്യയിലെത്തുക. മന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. റഷ്യൻ ആക്രമണം ആരംഭിച്ച യുക്രൈനിലെ കിവിൽ നിന്ന് February 27 സുരക്ഷിത മേഖലയിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു ഹർജോതിന് തോളിൽ വെടിയേറ്റത്. ഇതുകൂടാതെ കാലിന് പരിക്കുമുണ്ട്. തുടർന്ന് കിവിലെ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതായും അധികൃതർ അറിയിച്ചിരുന്നു. നിലവിൽ ഹർജോതിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരവും. അക്രമത്തിൽ ഹർജോതിന് പാസ്പോർട്ടടക്കം നഷ്ടമായിരുന്നു. ഹർജോത് സിംഗിന്റെ ചികിത്സാ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നും നാട്ടിലേക്ക് ഉടൻ എത്തിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതേസമയം യുക്രൈനിൽ നിന്ന് പോളണ്ടിലെത്തിയ അഭയാർത്ഥികളുടെ എണ്ണമാകട്ടെ 10 കടന്നിരിക്കുകയാണ്. February 24 റഷ്യൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ സംഖ്യയാണത്. യുക്രൈനുമായി 500 അതിർത്തിയാണ് പോളണ്ടിനുള്ളത്. റഷ്യക്കെതിരെ ഉപരോധം ശക്തമാക്കണമെന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളോട് യുക്രൈൻ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പോർ വിമാനങ്ങളും ആയുധങ്ങളും എത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പോളണ്ടിൽ നിന്ന് പോർ വിമാനം എത്തിക്കാൻ ആലോചിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിൻ പറഞ്ഞു. അതേസമയം ചോരവാർന്നൊഴുകുന്ന നിലയിലാണ് യുക്രൈൻ എന്നാണ് വിദേശകാര്യ മന്ത്രി ഡിമിത്രോ കുലേബ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.